ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസ്ബീറാസ് കിച്ചൺ ഇന്ന് ഞാൻ തലശ്ശേരി ദം ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവം തന്നെയാണല്ലോ തലശ്ശേരി ബിരിയാണി നമ്മുടെ കോഴിക്കോട് ബിരിയാണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു ബിരിയാണി തന്നെയാണ് തലശ്ശേരി ദം ബിരിയാണി അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സവാള ഇതുപോലെ നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോരോ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടെടുക്കണം ഒന്ന് കൈ കൊണ്ട് നിരടിയാൽ മതി എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചിട്ടിട്ടോ കുറേശ്ശെ ഇട്ടിട്ട് നിങ്ങളിതിൽ വറുത്തെടുക്കണം കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് നല്ലതുപോലെ തന്നെ ആയിട്ട് കിട്ടും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളത് ആക്കി എടുക്കണം നമുക്ക് വേറൊരു എടുത്തിട്ട് ഇതിലേക്കുള്ള ഗരം മസാല തയ്യാറാക്കാം തലശ്ശേരിയിലെ ഗരം മസാല തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂൺ ഷാ ജീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു രണ്ട് പീസ് പട്ട ഇതുപോലെ ചെറുതാക്കി പൊട്ടിച്ചിട്ടാണ് അഞ്ച് ഏലക്കായ ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു തക്കോലം ഒരു ജാതിക്ക ജാതിപത്രി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇത് നമുക്ക് ഈ ഒരു ചൂടാക്കി എടുക്കുന്ന ചൂടാക്കിയെടുക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഓവർ ചൂടാക്കരുത് പാന് ഒന്ന് സിമ്മിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം വർ ഇതൊന്നും ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് പറ്റും ഇതൊരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് വൈ മിക്സ് ചെയ്തെടുക്കാം ശേഷം അത് നമ്മളിവിടെ ഇത് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറിൻ്റെ ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നമ്മളിട്ട ഉള്ളി ഏകദേശം ഒന്നിങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ട് ഈ സമയമാകുമ്പോൾ നിങ്ങൾ കൈ വെക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും ഓവർ കരിയരുത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ ഉള്ളി പാകമായിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം പ്ലേറ്റിലോ സ്റ്റൈനറിലേക്കോ നിങ്ങൾ മാറ്റണം ടിഷ്യൂവിലേക്ക് മാറ്റാതിരിക്കുന്നതാണ് നല്ലത് കുഴഞ്ഞു പോകും കുറച്ച് സമയം നമ്മൾ വെക്കുന്ന സമയത്ത് അപ്പോൾ ഞാ നമ്മളിതിൽ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ അതിനോട് വിട്ടുപോയതാണ് പിന്നെ നമുക്കിതിലേക്കുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓരോരുത്തരനുസരി എരിവിനുസരിച്ചിരിക്കാം ഞാനൊരു പത്ത് പതിനഞ്ച് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു കൂട് വെളുത്തുള്ളി ഇത് നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഇവിടെ എല്ലാം നല്ലതുപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്നൊന്ന് റോസ്റ്റ് ആയാൽ മതി ഓവർ കളർ മാറണ്ട മുന്തിരി ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് മുന്തിരി വീർത്ത് വരും ആ സമയത്ത് തന്നെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല അതിലേക്ക് ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഉരുകി വരട്ടെ നെയ്യൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നാല് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലൊന്ന് വയറ്റി എടുക്കാം കുറച്ച് സമയമൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഈ ഒരു ലെവലിലെ തീ കത്താൻ പാടുള്ളൂ കേട്ടോ നിങ്ങൾ വിറകടുപ്പിലാണെങ്കിൽ ചെറിയ തീയിൽ വെക്കുക ഗ്യാസിലാണെങ്കിൽ അതേപോലെ തന്നെ സിമ്മിൽ വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിന് ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൽ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ കുറച്ചൊരു എരിവ് ഉണ്ടായിക്കോട്ടെ കുറച്ച് പച്ചമുളകീൻ്റെ എരി മാത്രമേ ഉള്ളൂ നമ്മളിതിൽ എക്സ്ട്രാ വേറെ എരിവൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ശേഷം ഞാനൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടി വേവിച്ചിരുന്നു ഞാൻ ഇനി ഇതിലേക്ക് ഒരു കിലോ ചിക്കനാണ് ചേർക്കുന്നത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചിക്കൻ്റെ ഈ റോസ് കളറെ എല്ലാം ഒന്ന് മാറി ഒരു വൈറ്റ് കളറായി വരണം ചിക്കന് നല്ലതുപോലെ ഉള്ളിയിലേക്കും മസാല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നല്ല രീതിയിലൊന്ന് വരുന്ന വിധത്തിലും വഴറ്റി കൊടുക്കുക ഇത് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ ഗരം മസാല അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു ഗരം മസാല ആണ് നമ്മളിൽ മെയിനായിട്ട് ചേർക്കുന്നത് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്നിത് മിക്സ് ചെയ്തെടുക്കാം തീയൊക്കെ നിങ്ങൾ കുറച്ച് വെക്കണം കേട്ടോ അടുപ്പിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അലി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ എളുപ്പമാണ് അതിന് വേണ്ടി ചെയ്തതാണ് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഒരു നല്ലതുപോലെ നമുക്ക് ഇതിൽ ഇതിൽ നിന്നൊന്ന് യോജിപ്പിച്ച് എടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെക്കാം ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ തക്കാളിയും എല്ലാം ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുള്ളൂ ചിക്കൻ കുറച്ചും കൂടെ ഒന്ന് വേവാനുമുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേയും മല്ലിയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ പൊതിന ചേർക്കുന്നില്ല അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇവിടെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ എല്ലാം ഏകദേശം ഒരു ഭാഗമായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് തൈര് രണ്ട് മൂന്ന് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ തൈര് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്ന് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ഇതിലേക്ക് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ആ സാ ഇതിലേക്ക് ചേർക്കുന്നത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് കൈകൊണ്ട് നല്ല പോലെ ഞരടിയിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോഴും നമ്മളെ സവാളക്ക നല്ല ക്രിസ്പിയോട് കൂടെ തന്നെ ഉണ്ട് അങ്ങനെ ഞരടി എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നിങ്ങൾ തലശ്ശേരി ബിരിയാണിയുടെ ഒരു സ്പെഷ്യലാണ് ഈ സംഭവം നിങ്ങളത് വിട്ടുപോവാതെ തന്നെ ചേർക്കണം കേട്ടോ ഒരു നല്ലതുപോലെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇത് തീരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഞാൻ വീണ്ടും വീണ്ടും പറയണത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് മാറ്റി വെക്കാം ഇനി ഞാനിതിൽ നെയ്യ്ച്ചോറാണ് വെക്കുന്നത് അതിന് വേണ്ടി ഒരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും നെയ്യ് നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയെ ശേഷം നമുക്ക് ഇതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു നാലഞ്ച് ഗ്രാമ്പൂ അതേപോലെ രണ്ട് കഷണം ഒരു മൂന്നാല് കഷ്ണം പട്ട പിന്നെ കുറച്ച് ഏലക്കായും ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഞാനിവിടെ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ആ അരി ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്ത് ഇതുപോലെ ഡ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീരെ വെള്ളം പാടില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് നമുക്കിതൊന്ന് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് വറുത്തെടുക്കണം ഒരഞ്ച് മിനിറ്റോളം മതിയാവും ഒന്നൊന്ന് വറുത്തെടുക്കണേ അടിയിൽ പിടിക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ച് വറുത്തെടുക്കണം ഈ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചോണ്ട് ഒഴി ഒഴിക്കേണ്ടത് ഇവിടെ കുറച്ച് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയെടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് ആറ് ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് ചൂട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മളിതിന് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പൊന്ന് കൂടുതൽ നിന്ന് നിർത്തിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനേ ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോർ ഇവിടെ പാകമായിട്ട് വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം നമ്മുടെ മസാല കുറച്ച് സമയം വരെ റെസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആ ഒരു ഇതുണ്ടല്ലോ ഉള്ളി സവാള ഫ്രൈ ചെയ്ത് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടല്ലോ അതും അതിൻ്റെ ഒരു മസാല ഗരം മസാലയുടെ ഒക്കെ സ്മെല്ല് അടിപൊളിയാട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ആദ്യം നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന നെയ്ച്ചോളിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം പകുതി ഭാഗം നല്ല ചേർത്ത് കൊടുത്തിട്ട് അവിടെ നല്ല സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളിതിലേക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഗരം മസാല നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയില കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ തന്നെ സെക്കൻഡ് ലെയറും തയ്യാറാക്കി എടുക്കാം ഇതേമാതിരി തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി മുന്തിരിയും അണ്ടിപ്പരിപ്പും സവാളയും മസാലയും എല്ലാം ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഞാനിത് കുറച്ച് പാല് മഞ്ഞൾപ്പൊടി കലക്കിയതാ കേട്ടോ നമ്മൾക്ക് ഈ തലശ്ശേരി ബിരിയാണിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞക്കളർ കാണലില്ലേ അത് ഇങ്ങനെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നല്ലതാണ് നിങ്ങൾക്ക് ഇങ്ങനെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കലക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് മഞ്ഞക്കളർ നല്ല നാടൻ പശുവിൻ നെയ്യ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദം ചെയ്തെടുക്കുന്ന നമ്മൾ ഇതുപോലെ മൈദ വെച്ചിട്ട് നല്ല കവർ ചെയ്യണം ഇത് ആവി പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു വെക്കാവുന്നതാണ് അത ഇതുപോലെ നല്ലതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ച് കുറച്ച് ലൂസാക്കി മൈദ കുഴച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ലതുപോലെ ലെവൽ ചെയ്ത് കിട്ടും നമുക്കിതൊരു മൂടി വെച്ച് നല്ലതുപോലെ അടച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ഒരാവി പോലും പുറത്തേക്ക് കടക്കാത്ത രീതിയിൽ ദം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അടുപ്പിലേട്ട് വെ വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു അമ്മിയുടെ കുട്ടിയാണേ വെച്ച് കൊടുക്കുന്നത് അത് വെച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം വരെ അങ്ങനെ തന്നെ നിന്നോട്ടെ കൂടുതൽ സമയം കണലൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു അങ്ങനെ കിടന്നോട്ടെ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നിത് തുറന്ന് നോക്കാം കത്തി വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടൊന്ന് തുറന്ന് നോക്കാം അടിപൊളി മണം വരുന്നത് നല്ല അടിപൊളി അടിപൊളി മണാണ് എല്ലാവരും ഇതൊന്നായിരുന്നു ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളി കിട്ടില്ല സാധനം തന്നെ കേട്ടോ ഈ തലശ്ശേരി ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്യണം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങളിങ്ങനെ ഇളക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് ഇളക്കാതെ ഇങ്ങനെ റൈസ് മാത്രം ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കണ്ടിരുന്ന അവിടെ ഇവിടെ ആയിട്ടൊരു മഞ്ഞ കളറും പിന്നെ വൈറ്റ് കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് റൈസ് റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല ഞാൻ ജീരകശാല റൈസ് കേട്ടോ ഉപയോഗിച്ചത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ദം ബിരിയാണി അതും തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യുകയും വേണം കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല കിഡിലൻ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇനി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോന് താഴെ ഇതുപോലെ ചുവപ്പ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബെൽ ബട്ടൺ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇനി നമുക്ക് പുതിയ വീഡിയോസും പുതിയ റെസിപ്പിയുമായിട്ടിനി വീണ്ടും നാളെ കാണാം അതുവരെ ടേക്ക് കെയർ ബബായ്